ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 1,000,000-ന് താഴെയുള്ള മികച്ച ഹാച്ച് ബാഗുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു വണ്ടിയാണ് മാരുതി സുസുക്കി ബലീനോ. ഈ ഒരു ബലീനോ ടയോട്ട സുസുക്കി കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ടയോട്ടയിൽ ഗ്ലാൻസ എന്ന പേരിലും ഇറങ്ങുന്നുണ്ട്. ബലീനോയുടെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടതാണ്, ബട്ട് അതിലേറെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. കാരണം നിങ്ങൾ ഒരു ബലീനോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏത് വേരിയൻ്റ് എടുക്കും? യെസ്, അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ മൊത്തമായിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ സജസ്റ്റ് ചെയ്യാം, ഈ ബലീനോ 4 വേരിയൻറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സിഗ്മ എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ്, അതിനുശേഷം ഡെൽറ്റ, സീറ്റ, ആൽഫ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിഗ്മയ്ക്ക് നമുക്ക് 711,000 രൂപയാണ് സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻറ്റിന് വരുന്നത്. ഡെൽറ്റയിലേക്ക് വരുന്ന സമയത്ത് 796,000 രൂപയും സീറ്റയിലേക്ക് വരുന്ന സമയത്ത് 868,000 രൂപയും ആൽഫയിലേക്ക് വരുന്ന സമയത്ത് 958,000 രൂപയാണ് വരുന്നത്. ബട്ട് ആ ഒരു ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേരിയൻറ്റ് ഈറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ പറയുക, ഫുൾ ഓപ്ഷനും സീറ്റയും കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ, ബട്ട് ഏറ്റവും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു വേരിയൻ്റ് സീറ്റയാണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും ഒരുപാട് കുറവുകൾ ഈ ഒരു വേരിയൻറ്റിലുണ്ട്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3D ടൈപ്പിലുള്ള ആ ഒരു ഗ്രില്ലുണ്ട്, ക്രോം ഫിനിഷ് ഉണ്ട്, പിന്നെ ഫോഗ് ലാമ്പ് ഈ ഒരു വേരിയൻറ്റിന് ശരിക്കും വരുന്നില്ല, അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ലോവർ ഗ്രില്ല് നമുക്ക് കാണാം, ഇവിടെ ടോഹക്കിൻ്റെ ഡെമ്മി നമുക്ക് കാണാം. വശങ്ങളിലേക്ക് വരുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഇതിൽ ഫസ്റ്റ് വേരിയൻ്റ് അതായത് സിഗ്മയും ഡെൽറ്റയിലും അലേവിയിൽ വരുന്നില്ല, സീറ്റയിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് അലേവിയിൽ വരുന്നുള്ളൂ. കണ്ടോ, അത് ശരിക്കും നല്ലൊരു കുറവാണ്. കാരണം ഞാൻ പറഞ്ഞു ഇതിന് 796,000 രൂപയും അത് സീറ്റയിലേക്ക് വരുന്ന സമയത്ത് 868,000 രൂപയാണ് റേറ്റ് വരുന്നത്. അതിലുള്ള കുറവുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ അലേവിലിൻ്റെ ഒരു കുറവ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറർ നമുക്ക് ഈ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റിലുണ്ട്. അതൊക്കെ ഈ ഒരു വെതർ ഷിപ്പിലേക്ക് വരുന്ന സമയത്ത് സീറ്റയിൽ നമുക്ക് ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു വെതർ ഷിപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് സീറ്റയിൽ വരുന്നത്. ഓക്കെ, റിയർ ഡോറിൽ സിമ്പിളായിട്ടുള്ള അതുപോലത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പുറകിലേക്ക് വരുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീറ്റ് എന്ന് കുറച്ച് കുറവുകൾ നമുക്കിതിൽ കാണാം. 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നോർമലായിട്ടുണ്ട്. സീറ്റയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷ് നമുക്ക് കാണാം, അതിൽ നമുക്ക് ക്യാമറയുടെ ഒരു പോർഷൻ കാണാം. ബട്ട് അതിൽ സീറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ അവിടെ ക്യാമറ വരില്ല, ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ് അവിടെ ക്യാമറ വരുന്നത്. ബട്ട് എന്നാൽ പോലും അത് കാണാൻ നല്ലൊരു ചന്തമുള്ളൊരു കാര്യമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിലും വരുന്നുണ്ട്. ഈ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വരുന്നുണ്ട്, അതെ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോക്കസിൻ്റെ ലൈന് വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്, ഇവിടെ ആൻറ്റിന് വരുന്നുണ്ട്. അതൊക്കെ പിന്നെ ഈ ഒരു സൈഡിൽ ഇത് നോർമലായിട്ടുള്ള ഫ്യൂൽ ലിഡ് നമുക്ക് കാണാം. ഇനി ഉള്ളിൽ കയറിയിട്ടാണ് കുറച്ചും കൂടെ നമുക്ക് ഒരുപാട് കുറവുകൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇതാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ കീ വരുന്നത് കേട്ടോ. നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് നോർമൽ കീ ആണ് വരുന്നത്. ബട്ട് അത് സീറ്റയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പുഷ് ബട്ടൺ വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. യെസ്, നമ്മൾ ഡോർ തുറന്നു. യെസ്, ഇതൊക്കെ സീറ്റ ആയിട്ട് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഹാൻഡിൽ കാണാം, പവർ വിൻഡോസിൻ്റെ ബട്ടൺ, ലോക്ക് ബട്ടൺ, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. ഇനി ഉള്ളിൽ കയറി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളും കാണിച്ചു തരാം കേട്ടോ. നമ്മളിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇവിടുത്തെ കുറച്ച് കുറവുകൾ പറഞ്ഞുതരാം. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ പറഞ്ഞു ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം, ഇതിൽ ഇൻഫോർട്ടൈം സിസ്റ്റം നോർമലായിട്ടുള്ള USB ഓക്സ് കേബിൾ ആ ഒരു ടൈപ്പ് നോർമലായിട്ടുള്ള ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബട്ട് നിങ്ങൾ സീറ്റയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കിടുമായിട്ടുള്ള ഒരു ഇൻഫോർട്ടൈം സിസ്റ്റം കിട്ടും. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് കണ്ടോ, ഇത് മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു കണ്ടോ റിയർ വ്യൂ മിററാണ് നമുക്ക് ഈ ഒരു ഡെൽറ്റ വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ വോയിസ് കമൻ്റ് കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ കുറേ സ്വിച്ചുകൾ നമുക്കിവിടെ കുറവ് കാണുന്നുണ്ട്. ബാക്കി വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്കിവിടെ കാണാം, മോഡിൻ്റെ ബട്ടൺ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഓട്ടോ ഡിമ്മിങ്ങിൻ്റെ കുറവ് ഇതിൽ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. യെസ്, ഇവിടെ നമുക്ക് വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഒരു ബലീനോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പ്രൈസ് വീണ്ടും പറയുകയാണ്. സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻറ്റിന് നമുക്ക് വരുന്നത് 711,000 രൂപയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റിന് 796,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വേരിയൻ്റായ സീറ്റയ്ക്ക് നമുക്ക് വരുന്നത് 868,000 രൂപയാണ്. അത് ആൽഫയിലേക്ക് വരുന്ന സമയത്ത് 958,000 രൂപയാണ് വരുന്നത്. ബട്ട് ആൽഫ എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആൽഫയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സീറ്റ് ജെനുവിനായിട്ട് ലെതറായിട്ടുള്ള സീറ്റ് നമുക്ക് വരും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗിൽ നമുക്ക്
ലെതർ റാപ്പ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വരും. അതുപോലെ തന്നെ നമുക്ക് ഡി ആർ എൽ ഫംഗ്ഷൻ, അത് ഇൻബിൽഡ് ആയിട്ടുള്ള ഡി ആർ എൽ ഫംഗ്ഷൻ വരും. പിന്നെ യു വി കട്ട് ഗ്ലാസ് നമുക്ക് വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഫുൾ ഓപ്ഷനിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ബട്ട് നിങ്ങൾ സീറ്റയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത്, ആൽഫയിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം ക്യാമറ, നിങ്ങൾ സീറ്റയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ വരും. അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ മാത്രം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ വരും. അപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള ചെറിയ വലിയ ഇൻഫോടൈം സിസ്റ്റം അങ്ങനത്തെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാധാരണ സിഗ്മയോ ഡെൽറ്റയോ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫീച്ചേഴ്സ് വേണം എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ അലേവിയിൽ കിട്ടും, അതുപോലെ തന്നെ ഇൻഫോടൈം സിസ്റ്റം കിട്ടും, അതുപോലെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ളൊരു റിയർ വ്യൂ മിറർ നിങ്ങൾക്ക് കിട്ടും, അതുപോലെ തന്നെ പിന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസ് കിട്ടും, ഫോഗ് ലാമ്പ് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞു സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് നിങ്ങൾ എടുക്കുക, ക്യാമറ മാത്രം ഫിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ബലേനയുടെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അതിൽ പോയിട്ട് നിങ്ങൾ നമ്മളെ കിഡു ആയിട്ടുള്ള വേറൊരു റിവ്യൂ ഉണ്ട് സീറ്റയുടെ, അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ബലേനയായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞ സീറ്റ എന്ന വേരിയന്റിന്റെ ടെസ്റ്റ് ഡ്രൈവും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് 1.2 ലിറ്റർ വി വി ടി എഞ്ചിനാണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് സി വി ടി ആണ് വരുന്നത്. 82 PHP പവറും 110 NM ടോർക്കും ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എന്നാൽ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. പ്രത്യേകം എടുത്ത് പറയാം സൈലന്റ്, അത് പ്രത്യേകം എടുത്ത് പറയാം. വലിയൊരു സൗണ്ട് ഇല്ലാത്ത കിഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേരിയന്റ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ശരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. കാരണം നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ 700,000 രൂപ നിങ്ങൾക്ക് എന്തായാലും നോർമലായിട്ടുള്ള സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റിന് വേണം. അതിൽ കൂടെ കുറച്ചും കൂടെ പൈസ കൂട്ടി നിങ്ങൾക്ക് എന്തായാലും ഒരു ലൈഫ് ടൈമിലേക്കൊക്കെ ഒരു വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബെസ്റ്റ് സീറ്റയിലേക്ക് പോവുകയാണ് നല്ലത്. എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ ഡെൽറ്റ പ്രശ്നമല്ല. ഡെൽറ്റ ഞാൻ പറഞ്ഞു, ഇതിൽ സ്ക്രീനിന്റെ കുറവ് നമുക്കുണ്ടാവും, ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ലൈറ്റിന്റെ കുറവുണ്ട്, ഫോഗ് ലാമ്പിന്റെ കുറവുണ്ട്, ക്യാമറയുടെ കുറവുണ്ട്. ബട്ട് സീറ്റയിലേക്ക് വരുന്ന സമയത്ത് ഫുൾ ഓപ്ഷനേക്കാളും നമുക്ക് 100,000 രൂപ കുറവുമാണ് ക്യാമറ മാത്രം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റിലുണ്ട് കേട്ടോ. ടോട്ടൽ വൈസ് നോക്കുന്ന സമയത്ത് ബലേനോ ഗുഡ് കാറാണ്, നല്ലൊരു ഫാമിലി കാറ്. അതാണ് പ്രത്യേകം എടുത്ത് പറയാം. 150 mm ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ബൂട്ട് സ്പേസും അത്യാവശ്യം വരുന്നുണ്ട്. നമുക്ക് 337 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നോക്കുന്ന സമയത്ത് ഒരു ഗുഡ് കാറാണ് ബലേനോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടെ അറിവ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്താൽ ലിങ്കിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.